കഴിഞ്ഞ കുറച്ച് ദിവസമായി അല്ലെങ്കിൽ രണ്ട് ദിവസമായി കോട്ടയത്ത് നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ, ഒരു വലിയ കുറ്റകൃത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, അതിന്റെ മിന്നലടിച്ചതിന്റെ ആഘാതത്തിലാണ് മലയാളികൾ പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങളും അതേ തരത്തിൽ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. കോട്ടയത്ത് പങ്കാളികളെ പങ്കുവച്ച കേസിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി പരാതിക്കാരിയായ യുവതി. ഒരേ സമയം ഒന്നിലധികം ആളുകളുമായി ലൈംഗിക ബന്ധത്തിന് ഭർത്താവ് പ്രേരിപ്പിച്ചെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. ഭർത്താവിനെതിരെ പരാതി നൽകിയത് സഹികെട്ടത് കൊണ്ടാണെന്ന് പരാതിക്കാരി മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത 6 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. 7 ഗ്രൂപ്പുകളിലായി 5000 പേർ ഇപ്പോഴും നിരീക്ഷണത്തിലുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് വിവരിക്കും ഈ കോട്ടയത്തെ ശൃംഖലയുടെ ക്രൂരകൃത്യങ്ങൾ. കപ്പിൾ സ്വാപ്പിംഗ്, പണത്തിനും ലൈംഗികാസക്തിക്കും വേണ്ടി സ്വന്തം പങ്കാളികളെ പരസ്പരം പങ്കുവെക്കുന്ന രീതി. ഇന്ന് കേരളത്തിലും ഇത്തരം സംഘങ്ങൾ സജീവമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ചങ്ങനാശ്ശേരി സ്വദേശിനിയായ യുവതി ഭർത്താവിനെതിരെ നൽകിയ പരാതിയിലൂടെയാണ് ഈ സംഘങ്ങളുടെ യഥാർത്ഥ ചിത്രങ്ങൾ പുറത്തു വന്നത്. പ്രണയ വിവാഹമായിരുന്നു. ആ സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഭർത്താവിന്റെ ഈ ചെയ്തികളെല്ലാം അവസാന നിമിഷം വരെ സഹിച്ചത്. പക്ഷേ അയാൾ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുന്നു. ഒരേ സമയം ഒന്നിലധികം പേരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ നിർബന്ധിച്ചു. പണത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് മുമ്പിൽ തന്നെ കാഴ്ചവസ്തുവാക്കി. മറ്റുള്ള സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ വേണ്ടി തന്നെ കരുവാക്കി. ഇത്രയും വിഷയങ്ങളാണ് 26-കാരിയായ യുവതി ഭർത്താവിനെതിരെ നൽകിയ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ഒൻപത് പേർ ചേർന്നാണ് ഈ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. ഇതിനോടകം തന്നെ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ വിദേശത്താണ്. ഇയാളെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പിടിയിലായ 6 പേരിൽ 5 പേരും എത്തിയത് പങ്കാളികൾക്കൊപ്പമെന്നാണ് പോലീസ് പറയുന്നത്. ഏഴോളം കപ്പിൾ സ്വാപ്പിംഗ് ഗ്രൂപ്പുകളിലായി 5000-ത്തോളം വരുന്ന അംഗങ്ങൾ, പലരും സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർ. ആദ്യം സന്ദേശങ്ങളിലൂടെയാണ് ഇവർ പരിചയപ്പെടുക. പിന്നീട് പുറത്തുവെച്ച് നേരിട്ട് കാണും. ഏറ്റവും ഒടുവിൽ വീടുകളിലേക്ക് സൽക്കാര വിരുന്നിന് വിളിക്കും. അവിടെ വെച്ചാണ് കൊടുക്കൽ വാങ്ങലുകളെല്ലാം നടക്കുക. ദമ്പതികൾക്ക് പുറമെ ഒറ്റയ്ക്ക് വരുന്ന ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഇവരെ സ്റ്റഡുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്തരക്കാർക്ക് വിവാഹിതരായ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ 10,000 മുതൽ 15,000 രൂപ വരെയാണ് നൽകേണ്ടി വരിക. ഒൻപത് പേരടങ്ങുന്ന ഒരു ചെറു സംഘമല്ലിത്. കേരളത്തിൽ കപ്പിൾ സ്വാപ്പിംഗുമായി ബന്ധപ്പെട്ട ഒരു വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇവരിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ പരാതികൾ വരേണ്ടതുണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസും ഉള്ളത്. സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്, 24, കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.